പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് ടു പോയിന്റ് ഫോറിന്റെ ക്വസ്റ്റിൻ നമ്പർ ടു ആണ് അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം എ പോസിറ്റീവ് നമ്പർ ഈസ് ഫൈവ് ടൈംസ് അനദർ നമ്പർ ഇഫ് ട്വന്റി വൺ ഈസ് ആർഡ് ടു ബോട്ട് ദ നമ്പേഴ്സ് then one of the ന്യൂ നമ്പേഴ്സ് ബിക്കംസ് ട്വൈസ് ദി അതർ ന്യൂ നമ്പർ വാട്ട് ആർ ദി നമ്പേഴ്സ് അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ വായിച്ചു നോക്കണം കേട്ടോ നോക്കി എന്താ ക്വസ്റ്റിൻ പറഞ്ഞേക്കുന്നേ എ പോസിറ്റീവ് നമ്പർ ഈസ് ഫൈവ് ടൈംസ് അനദർ നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ അടുത്ത നമ്പറിന്റെ ഫൈവ് ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് നമ്പറിനെ എന്തായിട്ടെടുക്കാം എക്സ് ആയിട്ട് എടുക്കാം അപ്പൊ ലെറ്റ് ദ നമ്പർ ബി എക്സ് അപ്പം അടുത്ത നമ്പർ എന്തായിരിക്കും ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും അടുത്ത നമ്പർ ഫൈവ് ടൈംസ് അനദർ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ അതിന്റെ ഫൈവ് ടൈംസ് ആണ് അപ്പം ഫൈവ് എക്സ് അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ് എക്സ് ആൻഡ് ഫൈവ് എക്സ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് ഫൈവ് എക്സ് അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടി ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ട്വന്റി വൺ ഈസ് ആഡ് ട് ബോർസ് അപ്പം രണ്ട് നമ്പറിൻ്റെയും കൂടെ ട്വന്റി വൺ ആഡ് ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇഫ് ട്വന്റി വൺ ഈസ് ആഡ് ടു ബോത്ത് നമ്പേഴ്സ് അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സിനെയും എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ട്വന്റി വൺ ആൻഡ് ഫൈവ് എക്സ് പ്ലസ് ട്വന്റി വൺ അതായത് ഈ രണ്ട് നമ്പറിൻ്റെയും കൂടെ ട്വന്റി വൺ ആഡ് ചെയ്താൽ ട്വന്റി വൺ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി നമ്പേഴ്സ് എക്സ് പ്ലസ് ട്വന്റി വൺ ആൻഡ് ഫൈവ് എക്സ് പ്ലസ് ട്വന്റി വൺ വൺ ഓഫ് ദി ന്യൂ നമ്പർ ബിക്കേം ട്വൈസ് ദി അതർ ന്യൂ നമ്പർ ഒരു ന്യൂ നമ്പർ അതായത് എക്സ് പ്ലസ് ട്വന്റി വൺ അടുത്ത ന്യൂ നമ്പറിന്റെ ട്വൈസ് ആകും അതായത് എക്സ് പ്ലസ് ട്വന്റി വൺ ഇസ് ഈക്വൽ ടു ടു ഇൻടു ഫൈവ് എക്സ് പ്ലസ് ട്വന്റി വൺ അതല്ലേ എന്റെ മീനിങ് ഈ നമ്പർ അടുത്ത നമ്പറിന്റെ ട്വൈസ് ആയി ഇവിടെ നമുക്ക് രണ്ട് കേസിൽ ഈ പ്രോബ്ലം ചെയ്യാം കേട്ടോ ഫസ്റ്റ് കേസ് വെൻ ദ ഫസ്റ്റ് ന്യൂ നമ്പർ ഈസ് ട്വൈസ് ദി സെക്കൻഡ് ന്യൂ നമ്പർ അതായത് എക്സ് പ്ലസ് ട്വന്റി വൺ ഇസൽ ടു ടു ഇന് ഫൈവ് എക്സ് പ്ലസ് ട്വന്റി വൺ സെക്കൻഡ് കേസ് ഈസ് സെക്കൻഡ് ന്യൂ നമ്പർ ഈസ് ട്വൈസ് ദി ഫസ്റ്റ് ന്യൂ നമ്പർ അതായത് ഫൈവ് എക്സ് പ്ലസ് ട്വന്റി വൺ ഇസ് ഇക്വൽ ടു ടു ഇന്റു എക്സ് പ്ലസ് ട്വന്റി വൺ അങ്ങനെ രണ്ട് കേസിലും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ രണ്ട് കേസിലും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമേ അപ്പൊ ഇനിയത്തെ സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ടത് നമ്മൾ ഇവിടെ വരെ എഴുതി നിർത്തിയായിരുന്നു അല്ലെ ഇഫ് ട്വന്റി വൺ ഈസ് ആഡ ടു ബോത്ത് ദി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇഫ് ട്വന്റി വൺ ഇസ് ആഡ് ടു ബോദ്സ്റ്റ് ന്യൂ നമ്പർ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ന്യൂ നമ്പർ എന്താണ് എക്സ് പ്ലസ് ട്വന്റി വൺ എക്സിന്റെ കൂടെ ട്വന്റി വൺ കൂടെ ആഡ് ചെയ്തു ആൻഡ് സെക്കൻഡ് ന്യൂ നമ്പർ ഈസ് ഈക്വൽ ടു സെക്കൻഡ് ന്യൂ നമ്പർ എന്താണ് ഫൈവ് എക്സിന്റെ കൂടെ നമ്മൾ ട്വന്റി വൺ കൂടെ ആഡ് ചെയ്ത് അപ്പൊ എന്ത് കിട്ടി ഫൈവ് എക്സ് പ്ലസ് ട്വന്റി വൺ നമുക്ക് രണ്ട് ന്യൂ നമ്പറും കിട്ടി ഇനി നമ്മൾ കേസ് വൺ ചെയ്യാൻ പോവാണ് കേട്ടോ കേസ് വണ് എന്താണ് വൺ ഓഫ് ദി ന്യൂ നമ്പർ ബിക്കം ട്വൈസ് ദി അതർ ന്യൂ നമ്പർ അപ്പൊ നമുക്ക് കേസ് വൺ എന്ത് എഴുതാം വെൻ ദ ഫസ്റ്റ് ന്യൂ നമ്പർ ഈസ് ട്വൈസ് ദി സെക്കൻഡ് ന്യൂ നമ്പർ വെൻ ഫസ്റ്റ് ന്യൂ നമ്പർ ഈസ് ട്വൈസ് ദ സെക്കൻഡ് ന്യൂ നമ്പർ ഫസ്റ്റ് ന്യൂ നമ്പർ ഈസ് എക്സ് പ്ലസ് ട്വന്റി വൺ എക്സ് പ്ലസ് ട്വന്റി വൺ ഇസ് ഈക്വൽ ടു ട്വൈസ് ദ സെക്കൻഡ് ന്യൂ നമ്പർ അപ്പം സെക്കൻഡ് ന്യൂ നമ്പർ ഫൈവ് എക്സ് പ്ലസ് ട്വന്റി വൺ ട്വൈസ് മീൻസ് ടു ഇന് ഫൈവ് എക്സ് പ്ലസ് ട്വന്റി വൺ ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുതാം നെക്സ്റ്റ് സ്റ്റെപ്പ് കേട്ടോ എക്സ് പ്ലസ് ട്വന്റി വൺ ഇസ് ഈക്വൽ ടു ഇന് ഫൈവ് എക്സ് ഇസ് ടെൻ എക്സ് പ്ലസ് ഫോർട്ടി ടു ഇനി നമ്മൾ ഈ ഉള്ള എക്സ് വേരിയബിൾ ആയിട്ടുള്ളതെല്ലാം എൽ എച്ച് എസിലും കോൺസ്റ്റൻസെല്ലാം ആർച്ച് എസിലും എഴുതും അതിനുവേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ടെൻ എക്സിനെ എൽ എച്ച് എസിലോട്ട് ട്രാൻസ്പോസ് ചെയ്യും ട്വന്റി വണ്ണിനെ ആർച്ച് എസിലോട്ടും ട്രാൻസ്പോസ് ചെയ്യും അപ്പോൾ എന്ത് വരും എക്സ് മൈനസ് ടെൻ എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ടു ട്വന്റി വണ്ണിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് ട്വന്റി വൺ െന്തുവരും എക്സ് മൈനസ് ടെൻ എക്സ് ഈസ് മൈനസ് നയൻ എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ടു മൈനസ് ട്വന്റി വൺ ഈസ് ട്വന്റി വൺ ഇവിടെ നമ്മൾ എന്താ ചെയ്തത് ട്രാൻസ്പോസിംഗ് ടെൻ എക്സ് ടു എൽ എച്ച് എസ് ആൻഡ് ട്വന്റി വൺ ടു ആർ എച്ച് എസ് നീ എന്തു ചെയ്യണം ഡിവൈഡിങ് ബോദ് സൈഡ്സ് ബൈ നയൻ അപ്പം എന്ത് വരും നെഗറ്റീവ് നയൻ ആകട്ടോ നയൻ അല്ല നെഗറ്റീവ് നയൻ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് അപ്പൊ ഡിവൈഡിങ് ബോധ് സൈഡ്സ് ബൈ നെഗറ്റീവ് നയൻ എന്ത് വരും ഇവിടെ നെഗറ്റീവ് നയൻ എക്സ് ബൈ നെഗറ്റീവ് നയൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് നയനും നെഗറ്റീവ് നയനും കട്ട് ആകും പിന്നെ എക്സേ ഉള്ളൂ അല്ലേ അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ട്വന്റി വൺ ബൈ നെഗറ്റീവ് നയൻ ഇവിടെ എത്ര കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം ത്രീ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ അപ്പം ഇവിടെ സൈഡിൽ ആദ്യം ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ നെഗറ്റീവ് നയൻ ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് രണ്ടെടുത്തും ത്രീ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം അപ്പം എന്ത് വരും ത്രീ ഇവിടെ സെവൻ അപ്പൊ എക്സ് എന്ത് വന്നു നെഗ സെവൻ ബൈ നെഗറ്റീവ് ത്രീ അതായത് നെഗറ്റീവ് സെവൻ ബൈ ത്രീ എന്ന് വന്നു ഇവിടെ നമുക്ക് എക്സ് ഇസ്ഇക്വൽ ടു നെഗറ്റീവ് സെവൻ ബൈ ത്രീ എന്ന് കിട്ടി അല്ലേ ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു നമ്മൾ എടുത്തത് എക്സും ഫൈവ് എക്സും ആയിരുന്നു എടുത്തത് അല്ലേ അപ്പം നമുക്ക് എക്സ് കിട്ടി എത്രയാണ് നെഗറ്റീവ് സെവൻ ബൈ ത്രീ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഫൈവ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ ഫൈവ് എക്സ് എന്ത് വരും ഫൈവ് എക്സ് ഇസ് ഇക്വൽ ടു ഫൈവ് ഇൻഗറ്റീവ് സെവൻ ബൈ ത്രീ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് തേർട്ടി ഫൈവ് ബൈ ത്രീസ് ആർ നെഗറ്റീവ് സെവൻ ബൈ ത്രീ ആൻഡ് നെഗറ്റീവ് തേർട്ടി ഫൈവ് ബൈ ത്രീ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലെ നമ്മളോട് ക്വസ്റ്റ്യ ഫസ്റ്റിൽ എന്താ പറഞ്ഞേ പോസിറ്റീവ് നമ്പർ ഈസ് ഫൈവ് ടൈംസ് അനദർ നമ്പർ എന്നാ പറഞ്ഞല്ലേ അല്ലേ അപ്പൊ നമുക്ക് പോസിറ്റീവ് നമ്പർ ആണ് വേണ്ടത് അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ട്ടോ നമുക്ക് കേസ് ടു ചെയ്ത് നോക്കാമേ കേസ് ടു കേസ് ടു എന്താണ്

ഇനി എന്ത് ചെയ്യണം ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം അല്ലേ അപ്പൊ എന്ത് വരും ഫൈവ് എക്സ് പ്ലസ് ട്വന്റി വൺ ഇസ് ഇക്വൽ ടു ഇന് എക്സ് പ്ലസ് ടു ഇന്റി വൺസ് നമ്മളെ ടു എക്സിനെ എൽ എച്ച് എസിലോട്ട് ട്രാൻസ്പോസ് ചെയ്യും ട്വന്റി വണ്ണിനെ ആർ എച്ച് എസിലോട്ട് ട്രാൻസ്പോർസ് ചെയ്യും അപ്പം എന്ത് വരും ഫൈവ് എക്സ് മൈനസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ട്വന്റി വണ്ണിനെ കൊണ്ടുവരുമ്പോ മൈനസ് ട്വന്റി വൺ ട്രാൻസ്പോസിംഗ് ഫൈവ് എക്സ് മൈനസ് ടു എക് ഇസ് ഈക്വൽ ടു ഫോർട്ടി ട്വന്റി വൺസ് ട്വന്റി വൺ ഇനി നെക്സ്റ്റ് എന്താണ് ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ ത്രീ അപ്പോൾ എന്ത് വരും എക്സ് ഇസ് ഈക്വൽ ടു ട്വന്റി വൺ ബൈ ത്രീ ഡിവൈഡിംഗ് എക്സ് ഇക്വൽ ടു എന്ത് കിട്ടി സെവൻ എന്ന് കിട്ടി അല്ലെ എക്സ് ഇസ് ഈക്വൽ ടു സെവൻ നമ്പേഴ്സ് എന്തൊക്കെയായിരുന്നു എക്സും ഫൈവ് എക്സും ആയിരുന്നു അല്ലെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്പറിനെ എങ്ങനെ എഴുതാം ഫൈവ് എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻ ടു സെവൻ ഇസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് നമുക്ക് ഈ സെക്കൻഡ് കേസിൽ നമുക്ക് രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആണ് കിട്ടിയത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഹെൻസ് ദ നമ്പേഴ്സ് ആർ സെവൻ ആൻഡ് തേർട്ടി ഫൈവ് സെവൻ ആൻഡ് തേർട്ടി ഫൈവ് അപ്പം ഫസ്റ്റ് കേസിലത് നെഗറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മളിപ്പം സെക്കൻഡ് കേസില് നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്തു സെവൻ ആൻഡ് തേർട്ടി ഫൈവ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ടു കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം